സ്ത്രീകൾ പുരുഷന്മാരുമായ കുട്ടികളും ചെറുപ്പക്കാരുമായ എല്ലാവരുടെയും ഒരു ഏരിയ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മ രൂപീകരിച്ച് നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുക. അത്യാവശ്യം നമുക്ക് ഓരോ സമയങ്ങൾക്കനുസൃതമായി എന്തൊക്കെയാണോ പുതിയ വിവരങ്ങൾ വേണ്ടത് അത് കൈമാറുക. മഹലിൻ്റെ പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. നേരത്തെ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ചിലത് കഴിഞ്ഞ മഹല്ലി സംഗമത്തിൽ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. വിധവകൾക്കുള്ള പെൻഷൻ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, പിന്നെ പലിശരഹിത വായ്പ, ഇങ്ങനെ പല പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ അധികം വൈകാതെ തന്നെ പുതുപ്പറമ്പ് പള്ളിയുടെ കോമ്പൗണ്ടിൽ ഒരു ലാബ് അടുത്തുയർത്തപ്പെടുകയാണ്. ലബോറട്ടറി, അതായത് നമ്മളുടെ രക്തവും മറ്റും ഒക്കെ പരിശോധിക്കാൻ, ഷുഗറും പ്രഷറും ഒക്കെ സൗജന്യമായി പരിശോധിക്കാനുള്ള സംവിധാനത്തിലേക്ക് പുതുപ്പറമ്പ് മഹല്ല കമ്മിറ്റി വരികയാണ്. മഹല്ലിലെ ജനങ്ങളെ ഒന്ന് കൂട്ടിച്ചേർത്ത് നിർത്തി സാമ്പത്തികമായി പ്രയാസമുള്ളവർക്ക് സാമ്പത്തിക സഹായവും മറ്റ് ഏതൊക്കെ ആവശ്യങ്ങളാണോ വേണ്ടത് അതൊക്കെ നൽകുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ വരികയാണ് ഇൻഷാല്ലാഹ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ 5-4 ആയിട്ടുണ്ട്. അധിക സമയം ക്ലാസ് എടുത്ത് നിങ്ങൾ ഇടങ്ങാറാക്കില്ല. കുറഞ്ഞ സമയമാണ് നമ്മൾ ക്ലാസ്, ഒരു കോടി പേര് 20 മിനിറ്റ്. മൊബൈൽ അഡിക്ഷൻ കുട്ടികളിൽ ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാഹ് ഒരു ചെറിയൊരു പ്രാക്ടിക്കലേക്ക് ഉണ്ട്. കുട്ടികൾ അപ്പോ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മക്കളോട് വരണ തങ്ങൾ ആവശ്യമുണ്ട്. ചെറിയ ബലൂണൊക്കെ തരുന്നുണ്ട് കേട്ടോ, പോയത് കേട്ടോ. പ്രധാനമായിട്ടേ ഈ സമയത്ത് ഞാൻ ഒരു കഥ പറയാം. മുമാരെ ശ്രദ്ധിക്കണ്ടോ, എന്നെ കാണണ്ടെങ്കിൽ കണ്ണില്ലേ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. പണ്ടൊരു നാട്ടിൽ ഭയങ്കരമായൊരു മദ്യപാനി ഉണ്ടായിരുന്നു. മദ്യപാനി എന്ന് പറഞ്ഞാല് അയാള് കള്ള് കുടിച്ച് കുടിച്ച് ജനങ്ങളെ കെട്ടങ്ങേറാക്കുന്ന ഒരു മദ്യപാനിയാണ്. അയാളുടെ ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതി കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, അയാളുടെ ശല്യം തീർന്നു കിട്ടിയാൽ മതി എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സുപ്രഭാതത്തിൽ അയാൾ മരിച്ചു. അയാൾ മരിച്ചപ്പോ സ്വാഭാവികമായിട്ടും അയാൾ എന്താണ് പിന്നെ പരലോകത്തേക്ക് പോകാൻ പോവാണ്. ഇതൊരു ഇസ്ലാമികമായ കഥയല്ല, ഒരു സാങ്കല്പികമായ കഥ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. പക്ഷെ അയാൾ മരിച്ച അന്നാണ് അങ്ങ് അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പം ഉണ്ടായിട്ട് 10,000 ആൾക്കാർ അവിടെ മരിച്ചു. അപ്പോ ഇവിടുന്ന് മരിച്ച ഈ മദ്യപാനിയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മരിച്ച 10,000 ആൾക്കാരും ഒന്നിച്ച് പരലോകത്തെത്തി. ഭയങ്കര തിരക്ക്, എല്ലാവരും സ്വർഗത്തിലേക്ക് നരകത്തിലേക്കൊക്കെ പറഞ്ഞേക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കാണ്. അപ്പൊ ടിക്കറ്റ് കൊടുക്കണ ആളെന്ത് ചെയ്തു, ഇങ്ങനെ പടപടേന്ന് ടിക്കറ്റ് കൊടുത്തു. വേണ്ടി ഓരോരുത്തരും പറഞ്ഞേക്കുന്ന കൂട്ടത്തിൽ മദ്യപാനി എന്ത് ചെയ്തു, ഇയാളെ നരകത്തേക്ക് പോണത്. അപ്പൊ ഇയാള് പതുക്കെ ആ വരിയിൽ, സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർ വരിയിലെ കയറി. കാരണം ഇവര് ശ്രദ്ധിക്കുന്നില്ലല്ലോ ആരെ വേണം ടിക്കറ്റ് കൊടുക്കേണ്ടത്, ആരെ നോക്കണമെന്നില്ല. ഇയാൾക്കും സ്വർഗത്തിൽ പോലെ ടിക്കറ്റ് കിട്ടി. മൂപ്പരം ചെയ്തു, വളരെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ കയറി. സ്വർഗത്തിലേക്ക് കയറി ചെന്നപ്പോ കാണുന്ന കാഴ്ച എന്താണ്, അവിടെ മഹാത്മാഗാന്ധിയുടെ മൂലം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പിന്നെ അപ്പുറത്ത് വേറൊരാളിങ്ങനെ റിപ്രസെന്റ് ഇരിക്കുന്നുണ്ട്, കുറച്ച് 1-2 വയസ്സായ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പച്ചപ്പാടും പാടൊന്നുമില്ല. നാട്ടിൽ നിന്ന് സ്വർഗം എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാന്നൊക്കെ വിചാരിച്ചിട്ടെങ്കിൽ ഇന്നോടത്ത് കയറി ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. ഇയാൾ ഭയങ്കര സങ്കടം. ഇയാൾ എന്ത് ചെയ്തു, പതുക്കെ സ്വർഗത്തിന്റെ ഓരോ മൂക്കിലും മൂലയിൽ ഇങ്ങനെ കരുതി നടക്കുമ്പോ ഒരു ആളെ കണ്ടെത്തണം. മരക്കുക എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഒരു വിശ്വാസത്തെ വരുത്തുന്നത് അങ്ങനെ പറയുന്നില്ല. അപ്പൊ ആളെ കണ്ടപ്പോ, സ്വർഗത്തില് ജോലിക്കാരനായ ഒരാളെ കണ്ടപ്പോ ഇയാള് ചോദിച്ചു, അല്ലപ്പ ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളോ, പണ്ട് നമ്മള് നാട്ടിലൊക്കെ നിൽക്കുമ്പോ സ്വർഗത്തില് തേനാറും പാലാറും കൊള്ളാറും ഉള്ളതൊക്കെ പഠിച്ചിരുന്നു, ഞാനിങ്ങനെ ഉടായ്പിലൂടെ കയറി വന്നതാണ്, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എന്താ സംഭവം. ആ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് വലിയൊരു സ്ക്രീൻ ഇങ്ങനെയുള്ള കണ്ടു. ആ സ്ക്രീനിൽ ഇയാൾ ഈ പറഞ്ഞതുപോലെ കുറേ ആൾക്കാർ തുള്ളി മറിയുന്നു, ചാടി കളിക്കുന്നു, കള്ളു കുടിക്കുന്നു, ഭയങ്കര അടിപൊളി. അപ്പൊ ഈ സ്ക്രീനിൽ ഇയാൾ കണ്ടപ്പോ മറ്റേ ജോലിക്കാരോട് ചോദിച്ചു, ഇത് ഏതാ സ്ഥലം ചോദിച്ചു. അപ്പൊ അയാൾ ഓർമ്മ നരകാണ്. എന്നാ ഇത് ആ നരകത്തെ കണ്ടു വേഗം കൊണ്ടാക്കി തരുവാണ്. ഇയാൾ എന്തായാലും വേഗം അവിടുത്തെ പ്രയക്കുന്ന നരകത്തിൽ
ഇടത്ത് ചെന്നവരെ ഇയാൾ പൊരിച്ച് ഫ്രൈ ആകുന്നു ഭയങ്കര തിരക്ക് ആകെ അല്ലറ. അപ്പൊ ഇയാൾ മറ്റയാളോട് ചോദിച്ചു, അല്ല അവിടെ സ്ക്രീനില് കണ്ടത് ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെ അടിപൊളിയാണെന്നൊക്കെയാണല്ലോ കണ്ടത്, ഇവിടെ വന്നപ്പോ നരകത്തില് തീ കൊണ്ട് പൊരിക്കുന്നത് നമ്മളെ കട്ടിയിലിട്ട് വറുക്കുന്നത് എന്താ സംഭവം. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളെ പോലത്തെ ചില ആൾക്കാര് ഉടായ്പുള്ള സ്വർഗത്തെ കയറി വരും, അപ്പൊ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒരു സ്ക്രീനിൽ ചിത്രം വെച്ചിട്ട് എന്ത് ചെയ്തു ഡിസ്പ്ലേ വെച്ചതാണ് നിങ്ങളെ പറ്റിക്കാൻ. അപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇങ്ങോട്ട് ഒറിജിനൽ നരകത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെ പറ്റിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ ഈ കഥ പറഞ്ഞതിന് അറിയാം, ഇന്ന് നമ്മുടെ കുട്ടികൾ ഡിസ്പ്ലേ ആണ് ഞാൻ അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് പോവുകയാണ്, എന്ന് വെച്ചാല് യാഥാർത്ഥ്യമല്ലാത്ത ഒരു ലോകത്തിപ്പോ ജീവിക്കണം. അവരിങ്ങനെ സ്ക്രീനിൽ കാണുന്നു ഇതാണ് ശരിയായ ലോകം എന്നിങ്ങനെ വിശ്വസിച്ച് പതുക്കെ അതിലേക്ക് ഇങ്ങനെ പോവാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ കാണാം, പക്ഷവും പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. إنما حرم عليكم الميتة والدم ولحم الخنزير. ഈ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പക്ഷവും പറഞ്ഞു, നിങ്ങൾക്ക് കള്ള് ചൂത് ഇങ്ങനെ കുറെ സംഭവം ഹറാമാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം അത് പിശാചിന്റെ വലയമാണ്, അതിൽ പെട്ടാൽ നിങ്ങൾ കുടുങ്ങി പോകുന്നു. അതേ അവസ്ഥയിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കി നമ്മുടെ തലച്ചോറിനകത്ത് ഒരു സ്ഥലമുണ്ട് സബ്സ്റ്റാൻഷ്യൽ എഗ്രി എന്ന സ്ഥലത്തിന്റെ ഒരു ഉമ്മ പേജാറൊന്നും വേണ്ട, ഗംഗാ പക്ഷോട് ഇയാൾ പറഞ്ഞെന്ന് വിചാരിക്കണ്ട കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ലോകത്ത് എല്ലാ ആളുകൾക്കും സുഖം മൂന്ന് കാര്യത്തിലാണ് കിട്ടുന്നത്. മൂന്ന് കാര്യത്തിൽ സുഖം കിട്ടുന്നു. ഒന്ന് ലൈംഗിക, മനസ്സിലായത്, അതിൽ സുഖം കിട്ടുന്നു. രണ്ട് ഗാംബ്ലിംഗ്, ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാല് എന്താണ് ഈ ചൂതാട്ടം, ചീട്ട് കളി, പിന്നെ ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ പോക്കിമോന്റെ കാർഡ് കളി, ഇങ്ങനത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന ആ കാർഡ് കളി, ഇതിലൊക്കെ കുട്ടികൾക്കും ഭയങ്കര ആളുകൾക്കും മനുഷ്യന്മാർക്ക് പൊതുവെ സുഖം കിട്ടും. മൂന്നാമത്തത് ലഹരി. ഈ മൂന്ന് കാര്യത്തിലാണ് പൊതുവെ ആളുകൾ സുഖം രസം കണ്ടെത്തുന്നത്. ഒരാള് ഒരു കുട്ടി മൊബൈൽ എടുത്തു, ആ കുട്ടി മൊബൈൽ എടുത്ത് എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ കാണാൻ വേണ്ടി അവൻ അത് ഓണാക്കുന്ന സമയത്ത് അവനിക്ക് രസം സന്തോഷം കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ തലച്ചോറിന് രണ്ട് ഭാഗമുണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയർ, വലതും ഇടതും ഹെമിസ്ഫിയർ. ഈ രണ്ട് ഇതിന്റെയും ഇടയിൽ സബ്സ്റ്റാൻഷ്യൽ അഗ്രേ എന്നൊരു സ്ഥലം, ഇവിടെ നിന്നും ഡോപ്പമീൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാവും. മനുഷ്യന്മാർക്ക് സുഖം കിട്ടാൻ ഈ ഡോപ്പമീൻ എന്ന ഹോർമോൺ ഉണ്ടാവണം. ഈ ഹോർമോൺ ഇങ്ങനെ നമ്മുടെ ജനറിയും കൂടെ സഞ്ചരിച്ച് അപ്പുറത്ത് ന്യൂക്ലിയസ് അക്കുംബസ് എന്നുള്ള സ്ഥലത്ത് പോയിട്ട് വീഴുമ്പോഴാണ് സുഖം ഉണ്ടാവുന്നത്. ലഹരി ഉപയോഗിക്കുന്നയാൾ, സിഗരറ്റ് വലിക്കുന്നയാൾ, മൊബൈലിൽ നടന്നയാൾ, അവരിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച അയാളെ നിരന്തരമായി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അയാളെ അഡിക്ഷൻ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിരന്തരമായി ഉപയോഗിച്ച് അതിൽ തന്നെ കൂടുതൽ സുഖം കണ്ടെത്തി അത് മാത്രമാണ് സുഖം എന്ന് മനസ്സിലാക്കി അതല്ലാത്തതിൽ സുഖവും രസവും കാണാതായിരിക്കുന്നു. അഡിക്ഷൻ എന്നാണ് അതിനെ പറയാം. ഇതാണ് ഇതെങ്ങനെ ഉണ്ടാകും, എന്തുകൊണ്ട് കുട്ടികൾക്കുണ്ടാവും? നമ്മളൊരു കുട്ടി ഫുട്ബോൾ കളിക്കുമ്പോൾ അവനെ ഫുട്ബോളിന്റെ സുഖം കിട്ടണമെങ്കിൽ, ഒരു അടിപൊളി ഒരു എൻജോയ്മെന്റ് കിട്ടണമെങ്കിൽ ഒന്നിൽ അവന്റെ ടീം ജയിക്കണം. കുറെ വേർത്തൊലിച്ച് കളിച്ച് ശരീരം ക്ഷീണിപ്പിച്ച് കളിച്ച് അവന്റെ ടീം ജയിക്കുമ്പോഴാണ് അവന് സന്തോഷം വരുന്നത്. ടീം തോറ്റാൽ അവന് സങ്കടമാണ്. എന്നാൽ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുട്ടി, നമ്മൾ വേദാറുണ്ട് സ്പീക്കറിന് ഇടയ്ക്ക് കരകര ശബ്ദം വെക്കുന്നത് നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്, ഉറങ്ങിപ്പോകണ്ട കേട്ടോ, ഇവിടെ ശ്രദ്ധയിൽ നിന്ന് ഇതാക്കാൻ വേണ്ടിട്ട് കേട്ടോ. മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് സന്തോഷം കിട്ടുന്നത് പെട്ടെന്നാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പെട്ടെന്ന് സന്തോഷം കിട്ടും. അരമണിക്കൂറും മുക്കാമണിക്കൂറും ശരീരം പ്രയാസപ്പെട്ട് കളിക്കേണ്ട കാര്യമില്ല, വെയിൽ കൊള്ളിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവന് കുറച്ചേരം ഇവിടെ റൂമിനകത്ത് ഫാൻ ഇട്ടിരുന്ന് ഒന്നും ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് ഗെയിം കളിക്കുമ്പോൾ നല്ല സുഖം മനസ്സിന് കിട്ടും. ആ സുഖം കിട്ടുമ്പോൾ കുട്ടികൾ നമ്മളൊക്കെ
യൂട്യൂബ് കാണുമ്പോൾ സ്ഥിരമായിട്ട് യൂട്യൂബ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു രസം കിട്ടുന്നെങ്കിൽ, മല്ലോ ട്രാവലറിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് രസം കിട്ടണമെങ്കിൽ, ഹിച്ച്ഹൈക്കിംഗ് നമാഡ് കാണുമ്പോൾ നമുക്ക് രസം കിട്ടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യാത്രാക്കൂടെ കാണുമ്പോൾ ലോകത്തിന്റെ പലതും കാണുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുവെങ്കിൽ, മറ്റു റീൽസുകൾ കാണുമ്പോൾ നമുക്ക് രസമായിട്ട് തോന്നുന്നുവെങ്കിൽ, നമുക്കും പെട്ടെന്നൊരു സുഖം കിട്ടുന്നുണ്ട്. വീട്ടിലെ പണി, അടുക്കളയിൽ തിരക്ക്, ജോലി ഭാരം, മക്കളെ നോക്കുന്ന പ്രയാസം, പ്രശ്നം ഒന്നുമില്ല, അലക്കി തളർന്ന് വന്നതിന്റെ ക്ഷീണം ഒക്കെ മാറി നേരി കാണുമ്പോൾ ഒരു സുഖം നമുക്ക് കിട്ടുകയാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതിലൂടെ നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് പോകുന്നു. പക്ഷേ നമ്മൾ മുതിർന്നവരായതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ ഉണ്ടാകും, കുട്ടികൾക്ക് കൺട്രോൾ ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് കുട്ടികളിൽ പൂർണ്ണമായും അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഇതിന്റെ വലിയ പ്രയാസങ്ങളുണ്ട് ഇതിനെ സംഭവിച്ചാൽ. ഇപ്പൊ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് രക്ഷിതാക്കൾ മക്കളുടെ മൊബൈൽ അഡിക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിരക്കിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൊബൈൽ അഡിക്ഷൻ ഉണ്ടാകുന്നത് എന്നറിയാം? നമ്മളൊക്കെ നേരത്തെ സെക്രട്ടറി കുഞ്ഞവാക്ക പറഞ്ഞു, നമ്മളെ കൊണ്ടാണ്, നമ്മളാണ് ഈ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. എൻ്റെ വീട്ടിൽ മോളുണ്ട്, 3.5 വയസ്സായി മോളിക്ക്. എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യയ്ക്ക് ഞാൻ നല്ലൊരു സാംസങ്ങിൻ്റെ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പ്രഗ്നൻ്റ് ആയപ്പോൾ 2.5 വർഷം കഴിഞ്ഞ, അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവളോട് ഞാൻ പറഞ്ഞു, ഏതായാലും പ്രഗ്നൻ്റ് ആയില്ലേ, മൊബൈൽ മാറ്റുന്നതിന് പ്രയാസമുണ്ടോയെന്ന് ചോദിച്ചു. മൊബൈൽ ഒഴിവാക്കി കൂടെ പ്രയാസമുണ്ടോ ചോദിച്ചു. അവൾ എന്നോട് ചോദിച്ചേക്കാക്ക മൊബൈൽ മാറ്റുന്നത്, മൊബൈൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ടോ ചോദിച്ചു. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു, നമുക്ക് നടത്താല ഒരു കുഞ്ഞിനെ തരാൻ പോവാണ്. അപ്പോ കുഞ്ഞിനെ തരുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ് വളർന്ന് വളർന്ന് 4 മാസം ആകുമ്പോഴേക്കും എല്ലാം തിരിച്ചറിയാൻ തുടങ്ങും. എന്റെ ഉമ്മ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്തൊക്കെയാണോ ഉമ്മമാരെ ചെയ്യുന്നത്, ആ ഉമ്മയുടെ വയറിന്റെ ചുറ്റും നടക്കുന്ന ശബ്ദങ്ങളൊക്കെ കുട്ടി കേൾക്കും. ഇസ്ലാമികമായ ഫീലിംഗ് കൂടി കുട്ടി കേൾക്കുമ്പോൾ മനസ്സിലാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ മൊബൈൽ ഉപയോഗിച്ച് ഇങ്ങനെ എന്തായാലും ഈ പ്രഗ്നന്റ് ആണ്, റെസ്റ്റ് എടുക്കും, ക്ഷീണം ഉണ്ടാവും, ആ സമയത്ത് മൊബൈൽ എടുക്കുമ്പോ കുഞ്ഞ് ഉമ്മ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നു, മൊബൈലിൽ നിന്ന് മനസ്സിലാവൂല, എന്തോ ഒന്ന് ഉപയോഗിക്കുന്നു തിരിച്ചറിയും. അതിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവും. നേരെ കുറച്ച് ആ സമയത്ത് നീ ദാരിദ്ര്യ മാസത്തെ തത്വം ബോധവും ചോദിച്ചു. അവൾ ഓക്കെയാണ്, എന്നാ ഖുർആനിലേക്ക് കൂടുതൽ അടുപ്പുണ്ടായിക്കോട്ടെ, അങ്ങനെ തത്വം ബോധിക്കൊണ്ടിരിക്കും. അപ്പൊ എന്നോട് എന്റെ വീട്ടുകാർ പറഞ്ഞു, നീ വലിയ സൈക്കോളജിസ്റ്റ് ഒക്കെ പഴഞ്ചും ചിന്താഗതിയാണോ നിൽക്കുമെന്ന് ചോദിച്ചു. ഈ മൊബൈൽ ഈ കാലത്ത് എല്ലാവരും ഉപയോഗിക്കണം, അല്ലെങ്കിൽ പഴഞ്ചനായിട്ട് ചിന്തിച്ച മോശമല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, തൽക്കാലം ഞാനൊരു പഴഞ്ചനാവാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ഇതിന്റെയൊക്കെ റിസൾട്ട് ഞാൻ പിന്നീട് നിങ്ങൾ എന്നോട് മാറ്റി പറഞ്ഞോളൂ എന്നും കൂടെ പറഞ്ഞു. അല്ലാണ്ടല്ല, ഡെലിവറി കഴിഞ്ഞു, അവൾക്ക് അപ്പോഴും ഫോണില്ല. എപ്പോഴും ഞാൻ ഇവിടെ മലപ്പുറം കോട്ടയ്ക്കലും കോഴിക്കോടും കണ്ണൂരും ജോലി ചെയ്യുന്ന ആളാണ്. ശനിയും ഞായറും, എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ ഇരാജുവാടിയിലാണ്. ഞാൻ ആകെ ശനിയും ഞായറും മാത്രമേ നാട്ടിലേക്ക് പോകൂ. ഇന്ന് ഞാൻ നാട്ടിൽ എൻ്റെ മകളുടെ കൂടെ ഇന്ന് കളിക്കേണ്ട ദിവസമാണ്. ആ ദിവസം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അതോടെ നിങ്ങൾ മനസ്സിലാക്കുന്നിട്ടാണ്. ഈ ദിവസം ഞാൻ ഇവിടെ ലീവ് എടുക്കാണ് നിൽക്കാണ്. അപ്പോൾ ശനിയും ഞായറും നാട്ടിൽ പോകും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് അവൾ അവളുടെ വീട്ടിൽ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവനാണ് അവളുള്ളത്. അപ്പൊ എനിക്ക് കുഞ്ഞിനെ കാണാൻ, അപ്പോൾ അവളുടെ ഉമ്മയുടെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞിനെ കാണിച്ചെന്നിങ്ങനെ കളിചിരി ഉണ്ടാവും. ആഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്ത് പോകും. വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ മുഴുവൻ സമയവും കുഞ്ഞിൻ്റെ കൂടെ ഞാൻ കഴിക്കും. അപ്പോൾ എൻ്റെ മകൾ മൊബൈൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ എൻ്റെ വൈഫ് കൂടുതലായി മൊബൈൽ ഉപയോഗിക്കാത്തത് കൊണ്ട് എൻ്റെ മകൾക്ക് അതിലേക്ക് താല്പര്യം ഉണ്ടായില്ല. ഇന്നും എൻ്റെ മകൾക്ക് മൊബൈൽ വേണ്ട. മൊബൈൽ വെച്ചു കൊടുത്താലും ഞാൻ അവിടെ ചെന്നാൽ, എൻ്റെ വൈഫ് അവിടെ ഇരുന്നാൽ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നോട് പറയും, വാപ്പി കളിക്കാം, നമുക്ക് ഉമ്മായും മോനും കളിക്കാം. 3.5 വയസ്സുള്ളൂ, രാത്രി കിടക്കാൻ ഉമ്മനോട് പറയും, ഉമ്മായും മോനും കളിക്കാം, എൻ്റെ മോൾ ഉമ്മയാകണം, ഞാൻ അവളുടെ മകനാകണം, എന്നിട്ട് മോനെ ചായ വേണ്ടേ, എന്നിട്ട് അവളുടെ കിച്ചൺ സെറ്റെടുക്കുമ്പോൾ ചായ ഒക്കെ ചെയ്ത് ഞാനിന്ന് കളിക്കും. എൻ്റെ മോളുടെ കളിപ്പാട്ടമാണ് ഞാൻ, എൻ്റെ വൈഫ് എൻ്റെ മകളുടെ കളിപ്പാട്ടമാണ്. കളിപ്പാട്ടമാകുന്നതോടൊപ്പം അവർ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു റോൾ മോഡലും കൂടിയാണ്. നമ്മൾ എങ്ങനെയാണ് വളരുന്നത് എന്ന് കണ്ട്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, പറയുന്നത് വാക്കുകളടക്കം ആ മകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം എന്നറിയോ, അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എന്നൊരു സംഘടനയാണ്, ശിശുരോഗ വിദഗ്ധന്മാരുടെ ഒരു കൂട്ടായ്മ. അവര് ഈ പുതിയ കാലത്ത് കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാകുന്നതിന് പരിഹാരമായിട്ട് പറഞ്ഞത്, 2 വയസ്സാകുന്നത് വരെ കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 0 ആണ്. അതായത് പൂർണ്ണമായും 2 വയസ്സാകുന്നതുവരെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല. മൊബൈൽ എന്നല്ല, ടിവി ഡിസ്പ്ലേ ആയിട്ട് എന്തൊക്കെ ആരും ദുനിയാവിലുണ്ടോ അതൊന്നും 2 വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ 2 വയസ്സ് കഴിഞ്ഞാൽ ഒരു
രണ്ടു വയസ്സു മുതൽ ആറു വയസ്സ് വരെ 24 മണിക്കൂറിൽ മാക്സിമം ഒരു മണിക്കൂർ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ അത്ര ഉപയോഗിച്ചാൽ അത് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കും എന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ മക്കൾ. ഞാൻ പരിഹാരവും പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഞായറാഴ്ചയാണ്, ലീവാണ്, സ്കൂളില്ല. ചിലപ്പോൾ വെയിലിന് ചൂടൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് കളിക്കാൻ പോയില്ലെങ്കിൽ ആദ്യം എന്തോ ചോദിക്കുക, അല്ലെങ്കിൽ ഉമ്മ കൊടുത്ത് കളിയിൽ തട്ടെടുക്കും. എന്നിട്ട് ഉമ്മ അറിയാണെങ്കിൽ ലോക്കൊക്കെ പഠിച്ചിട്ടുണ്ടാകും, തുറക്കും, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വേണ്ടതൊക്കെ കാണും. അപ്പൊ ചില ഉമ്മമാരൊക്കെ പറയും, എന്റെ മോനില്ലേ ആ മൊബൈലൊക്കെ തുറന്നിട്ട് ഉള്ളു കൂടെ പോയി എല്ലാം നോക്കാമോ, ഭയങ്കര സംഭവം എന്താ പറയാ. എന്നാൽ ആ ഉമ്മ അറിയണ്ടോ ആ കുട്ടിയുടെ തലച്ചോറ് പിന്നീട് ബാക്കോട്ട് വരുമെന്ന് തിരിച്ചറിയുന്നില്ലല്ലോ, അപകടമാണ്. അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രയാസങ്ങൾ. ഏറ്റവും പ്രധാനമായി ശ്രദ്ധ കുറയും. പൊതുവെ കുട്ടികളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് 20 മിനിറ്റ് വരെയാണ്. പക്ഷേ മൊബൈൽ കൃത്യമായി മൊബൈൽ ഉപയോഗിച്ച് അഡിക്ഷനുണ്ടാകുന്ന ഒരു കുട്ടിയുടെ ശ്രദ്ധ 15 സെക്കൻഡ് ആയിട്ട് കുറയും. ഒരേ സമയം 15 സെക്കൻഡ് ശ്രദ്ധിക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും, അത് കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും. ഒന്നിൽ തന്നെ തുടർച്ചയായിട്ട് ഇരിക്കാൻ അവന് കഴിയില്ല. നിങ്ങളെ കുട്ടികളുടെ ടീച്ചർമാർ പറയും, ഓ ക്ലാസ്സിൽ എപ്പോഴും കുറ്റക്കേടാണ്, വെറുതെ ഇരിക്കൂല, കച്ചറയാണ്, കളിയാണ് പറയുന്നുണ്ടാകാം അല്ലേ. മക്കളെ കുറിച്ചുള്ള പറയാം, ശ്രദ്ധിക്കൂല. ശ്രദ്ധിച്ചാലല്ലേ ക്ലാസ്സിൽ പറയുന്ന മനസ്സിലാവുള്ളൂ. ശ്രദ്ധ കുറയും. ഏറ്റവും പ്രധാനപ്പെട്ട അപകടമാണ് ശ്രദ്ധ കുറയും. രണ്ടാമത്തത് ഉറക്കം കുറയും. രാത്രിയൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന കൂടെ വലിയവരും വലിയവരാണെങ്കിലും സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ഉറക്കം കുറയും. കാരണം രാത്രി മനുഷ്യന്റെ തലച്ചോറിനെ അള്ളാഹു സംവിധാനിച്ചത് ഇരുട്ടാകുമ്പോൾ നമ്മളുടെ ഉറക്കത്തിന്റെ ഹോർമോണുകൾ ഉണരുകയും നമ്മുടെ ശരീരത്തെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ രാത്രി അത് രാത്രി അള്ളാഹു ഇരുട്ടാക്കി അതിന് വേണ്ടിയിട്ടാണ്. ഇരുട്ടുണ്ടാകുമ്പോഴേ ഹോർമോൺ, ഈ ഉറക്കത്തിന്റെ ഹോർമോൺ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ മൊബൈൽ വെച്ച് വെളിച്ചം കാണിച്ചാൽ നമ്മുടെ തലച്ചോറിനെ നമ്മൾ പറ്റിച്ചു. തലച്ചോറിനോട് പറയണം രാവിലെ പകലാണ്, ഉറങ്ങാനായിട്ടില്ല. അപ്പോ പകൽ മുഴുവൻ പണിയെടുത്ത് ഒരു ഉദാഹരണം പറയണം. രാവിലെ ഉമ്മമാരെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണം പറയട്ടെ. ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, അടുക്കളയിലേക്ക് പോയി, തലയൊക്കെ ചോർന്ന് ഇതെല്ലാം പണിയാ ഇങ്ങനെ ചിന്തിച്ചോണ്ട് അടുക്കളയിൽ പോയി, അടുക്കള ചെന്ന് തലേ ദിവസം കഴുകാതെ പാത്രങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോൾ തന്നെ കഴിയാൻ മതിയായി ഇങ്ങനെ ചിന്തിക്കും. തലേന്ന് കഴുകിയ ആൾക്കാരൊക്കെ സമാധാനപ്രദം കാപ്പി വെക്കും, കടി ഉണ്ടാക്കും, നാസ്ത ഉണ്ടാക്കണം, കുട്ടികളെ സ്കൂളിൽ പോകാനുള്ള ചെയ്യണം, വീടടിച്ചു വരണം, എല്ലാവരും ഭാര്യയും ഭർത്താവും മക്കളും ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഡ്രസ്സൊക്കെ കഴുകണം, വീടടിച്ചു വാരി ബെഡെല്ലാം വൃത്തിയാക്കി, ഡ്രസ്സൊക്കെ മടക്കിയാക്കാനുള്ള മടക്കിച്ച്, കുട്ടികൾക്ക് ഇസ്ത്രീടുള്ള ഇസ്ത്രീട്ട്, ഭർത്താവിന്റെ ഇസ്ത്രീട്ട് എല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം ഉണ്ടാക്കണം. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഭർത്താവ് പോയി കഴിഞ്ഞാൽ മക്കൾ വന്ന് പോയി കഴിഞ്ഞാൽ പാത്രം എല്ലാം കഴുകണം. വൈകുന്നേരം ഇവിടെ നാട്ടുകൂട്ടത്തിൽ കൊടുക്കണം, നാട്ടുകൂട്ടത്തിലേക്ക് വരണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് മരുസ്കാരം അടുത്ത രാത്രിയത്തെ ഭക്ഷണത്തിനൊക്കെ എല്ലാം പണിയെടുത്ത് പണിയെടുത്ത് നമ്മുടെ തലച്ചോറ് ഇതേപോലെ പകൽ മുഴുവൻ പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ കേൾക്കുന്നത് തലച്ചോറ് ഇങ്ങനെ പണിയെടുക്കാണ്. എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ചെവിയിലോട്ട് വന്ന്, അതിങ്ങനെ അകത്തോട്ട് പോയി, അത് ഇന്ന സൗണ്ടാണ്. ഭയങ്കര പണിയെടുക്കണം തലച്ചോറ്. പണിയെടുത്ത് തലച്ചോറ് രാത്രിയാകുമ്പോൾ തലച്ചോറിന്റെ റെസ്റ്റ് എടുക്കണം. നമ്മൾ വീണ്ടും മൊബൈൽ നോക്കുമ്പോൾ തലച്ചോറിന്റെ റെസ്റ്റ് നഷ്ടപ്പെട്ടു, നമുക്ക് ഉറക്കം കുറയും, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ എന്റെ അടുക്കൽ വന്ന ഒരു കുട്ടി കണ്ണൂരിൽ, ഇന്നലെ ഞാൻ കണ്ണൂരാണ്, മിനിയാന്ന് വൈകുന്നേരം വന്നൊരു കുട്ടിക്ക് കണ്ടക്ട് ഡിസോർഡർ എന്ന അസുഖമുണ്ട്. ആ കുട്ടിക്ക് 13 വയസ്സുണ്ട്, നിത്യമായി മൊബൈൽ ഉപയോഗിക്കുകയാണ്. കുട്ടിക്ക് സിഡി എന്നാണ് ഞങ്ങൾ സൈക്കോളജിസ്റ്റ് പറയുന്നത്, കണ്ടക്ട് സ്വഭാവ ദൂഷ്യം, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അസുഖമാണ്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ കുട്ടികളിൽ ഉണ്ടായേക്കാം. അതിനുശേഷം പിന്നെ ഉണ്ടാകുന്നത് അനുസരണക്കേട്, പ്രധാനമായിട്ടും അനുസരണക്കേട്. മറ്റൊന്നാണ് മൈൻഡ് കണ്ടീഷനേഷൻ. മൈൻഡ് കണ്ടീഷൻ എന്ന ചെറിയ അപകടമാണ്. ഞാൻ ഇന്നിപ്പോ 5:21, 5:40 നല്ല സമയം തന്നത് ഒരു ചെറിയ കാര്യം കാണിച്ചാൽ ഈ മറയാണ് കുറച്ച് താഴ്ത്താൻ പറ്റും. ഉമ്മമാർക്കുമാർ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു കുറച്ച് കുട്ടികൾ നിരപ്പിട്ടുള്ള പോയാൽ ആ കുട്ടികളെ നിങ്ങൾക്ക് വരും. നിങ്ങളെ ഇവിടുന്ന്
കുറഞ്ഞ സമയത്ത് 3 മണിക്കൂർ എടുക്കുന്ന ക്ലാസ് 25 മിനിറ്റ് കൊണ്ട് തീർത്തേക്കാം. കുറച്ചുകൂടെ ശരി, ചെറിയ പെൺകുട്ടികളുടെ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അവരിങ്ങനെ നമ്മളെ വിളിക്കുന്നില്ല.